ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ എം ജി റോഡിലെ ബ്രിഗേഡ് റോഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അവിടെ ഒരുപാട് ചെറിയ കടകളിലും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ റേറ്റും കാര്യങ്ങളും എല്ലാം ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ്. അപ്പൊ വീഡിയോയിലേക്ക് കടന്നാലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊക്കെ ഒരു പഴയ കെട്ടിടങ്ങൾ കണ്ടില്ലേ നിങ്ങള്? ബാംഗ്ലൂരിന്റെ ഒക്കെ ഫസ്റ്റ് സിറ്റി ടൈം തൊട്ടുള്ളൊരു കെട്ടിടങ്ങളാണ് ഇതൊക്കെ. പുതിയ കെട്ടിടങ്ങളും ഉണ്ട്, അതില് കുറെ നമുക്ക് പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എം ജി റോഡിലെ മെട്രോ സ്റ്റേഷൻ ആണ് നമ്മളിപ്പോ കാണുന്നത്. ഇവിടുന്ന് മെട്രോ ഉണ്ട്, അതേപോലെ അവരുടെ പില്ലറൊക്കെ വെച്ചിരിക്കുന്ന ഓരോ കളറൊക്കെ അടിച്ചാനുള്ള സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങും ഷോപ്പുകളും എല്ലാം വളരെ ഒരു മനോഹരമായിട്ടാണ് അവര് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത്. പഴയ ബിൽഡിങ് അതേപോലെ നിലനിർത്തി അവര് അതിനെ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് അല്ലേ നിതിനെ? അതിന്റെ ഒരു നമ്മള് കാണാനുള്ള നേരത്തെ തന്നെ കണ്ടല്ലോ, ഫുള്ള് പഴയ ബിൽഡിങ്ങുകളെല്ലാം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ പുതിയ ബിൽഡിങ്ങുകളുണ്ട്. അതെ അതെ. അപ്പൊ നമ്മളിപ്പോ റൈറ്റ് സൈഡിലേക്ക് ബ്രിഗേഡിലേക്കാണ് പോകുന്നത്. ബ്രിഗേഡ് ഒരു നല്ലൊരു ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. ഞങ്ങളങ്ങനെ ബ്രിഗേഡ് റോഡിലേക്ക് തിരിയാൻ വേണ്ടി ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഷോപ്പിംഗ് അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാൻഡ് ഐറ്റം സാധനങ്ങളും കിട്ടും. എല്ലാ ബ്രാൻഡ് ഐറ്റം സാധനങ്ങളും അതേപോലെ നമ്മൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്, അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തായാലും ബ്രിഗേഡ് റോഡിലോട്ട് കാർ പാർക്ക് ചെയ്യാം അല്ലേ? ഇവിടെ സൈഡുകളിൽ പാർക്കിംഗ്, ഇവിടെ നമ്മുടെ സനു റോഡ് സൈഡില് പാർക്ക് ചെയ്യാണ്. നമുക്കിവിടെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. കാറൊക്കെ ബൈക്കിന് സ്പെഷ്യൽ പാർക്കിംഗ് ഉണ്ട്. ഗൈസ്, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡഡ് കമ്പനീസ് ഐറ്റംസ് ഷോറൂമുകൾ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ലൂയിസ് ഫിലിപ്പ്, ആരോ, റിബോക്ക്, അഡിഡാസ് എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസ് അത്യാവശ്യമുണ്ട്. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പകലായതുകൊണ്ടായിരിക്കാം മേ ബി. രാത്രിയിലാണ് ഇവിടെ കുറച്ചുകൂടെ സ്ട്രീറ്റ് കുറച്ചുകൂടെ തിരക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉള്ളത്. പിന്നെ കാലാവസ്ഥയൊക്കെ നല്ല നൈസ് കാലാവസ്ഥയാണ്. പിന്നെ ഈ കൊറോണയുടെ സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം മേ ബി വലിയ തിരക്കില്ലാത്തത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മണിക്കൂർ വണ്ടി പാർക്കിന് എത്ര രൂപ? 30 രൂപയാണ്. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തില്ലെങ്കിൽ അതിന് ഫൈനാവെന്ന് പറഞ്ഞു. അപ്പൊ എത്രയാന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങളെ ഒരു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഷോപ്പുകളിലാണെങ്കിലും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, ഷോപ്പുകള്, ചെരുപ്പിന്റെ കടകള്, പിന്നെ ഹോട്ടലുകള്, റെസ്റ്റോറന്റ്, പബ്ബുകള് എല്ലാം ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ശരിക്കും എനിക്ക് ഒന്നുകൂടെ തോന്നുന്നു രാത്രിയിലായിരിക്കില്ല. ഇതിനെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴായിരിക്കും കുറച്ചുകൂടെ. അതെ അതെ അതെ, രാത്രിയിൽ ഫോട്ടോ
എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് രാത്രിയിലത്തെ കാഴ്ചകൾ. രാത്രി കുറച്ചുകൂടെ തിരക്കുമാണ് ഇവിടെ. ഗൈസ് അതേപോലെ ഇവിടെ നടുക്കൊരു ചെറിയൊരു പാർക്ക് ഒക്കെയുണ്ട്. ഈസ്റ്റ് ആഫ്രിക്ക 1914 മുതൽ 1918 വരെ ഉള്ള ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു സംഭവമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു പാർക്ക് പോലെ ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കുറച്ച് ചെറിയ ചെറിയ ഷോപ്പുകൾ. അതുപോലെ റോങ് പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ്. ആർട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലിങ്ങനെ തേരാപ്പാര അലിയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ നടുക്കൂടെ ഈ കട്ട പതിപ്പിച്ചേക്കാണ്. കട്ടല്ല, ഒരു സ്റ്റോണാണിത്. സ്റ്റോണ് പതിപ്പിച്ചേക്കാണ്. അതേപോലെ രണ്ട് സൈഡും നടപ്പാതകൾ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടൊക്കെ രണ്ട് സൈഡും ഹോട്ടലുകളാണ്. ചെറിയ ചെറിയ കഫേകളാണ് ഇവിടെ എല്ലാം. നല്ല ഫുഡൊക്കെ കഴിച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്രമാത്രം കേൾക്കുമെന്നറിയില്ല ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ ബ്രിഗേഡ് റോഡിൽ നിന്ന് ഒരു ഒരു വഴി കൂടെ കയറി, ചർച്ച് സ്ട്രീറ്റ് വഴി കയറി
ഇങ്ങനെ എൻഡ് വരെ പോയി തിരിച്ചിങ്ങനെ തിരിച്ച് ബ്രിഗേഡ് റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഹോട്ടൽസും അതേപോലെ പബ്സ് ചെറിയ ചെറിയ സ്നാക്സ് ഷോപ്പുകളൊക്കെയാണ് ഈ ഭാഗത്ത്. പിന്നെ ഇവർ ഇവിടെ ഫുള്ള് നല്ല ക്ലീനാക്കി ഇട്ടേക്കാണ്, അല്ലേ, ഇതിനെ രക്ഷയില്ലാത്ത വൃത്തിയൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നടക്കാനും പോകാനൊക്കെ നല്ല രസമുണ്ട്. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, ഗൈസ്, നിതിന് ഈ സൈക്കിള് ഇഷ്ടപ്പെട്ടു, ഓടിച്ചു നോക്കാം. എന്താ നിതിന്, ഇത് എങ്ങനെയുണ്ട്? ഇലക്ട്രിക് സ്കൂട്ടർ ആണ് അല്ലേ? ഓടിക്കുന്നോ? നടക്കാല്ലേ? എന്തൊക്കെയോ പറയുന്നുണ്ട്, മെൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നൈസായിട്ട് പോവാലേ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബ്രിഗേഡിൽ നിന്ന് പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിതിന്റെ ബ്രിഗേഡില്? നൈറ്റിന്റെ അത്ര രസമില്ല. നൈറ്റ് ആകുമ്പോ ഇവിടെ നടക്കാൻ നല്ല ഉഷാറാണ്. ഇത് ഭയങ്കര ലൈറ്റും കാര്യങ്ങളും, അതെ, ഭയങ്കര ചൂടൊക്കെയായി. അപ്പം ഞങ്ങള് ഇവിടുന്ന് പോവാണ്. അപ്പം ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.